ചേട്ടന് ക്ലാസ് ഒന്ന് വെച്ചേ. ക്ലാസ് ക്ലാസ് വെച്ച് വിനായകന്റെ സൈഡ് കിട്ടുന്നുണ്ടല്ലോ. സിനിമയില് കണ്ട പോപ്സ് അല്ല ഇപ്പ. അതെ അതെ, വലിയ സൂപ്പർ സ്റ്റാർ പോലെ. സുമിത കഴിഞ്ഞ എനിക്ക് ഡിസൈനാണ് നമ്മുടെ 2020 എല്ലാ ക്യാരക്ടേഴ്സും ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് തോന്നുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഇപ്പൊ കണ്ടു കഴിഞ്ഞ് ഓടി വന്ന് വർത്താനം പറയുന്നത് സുമിഷയാണ്. നമ്മുടെ മെയിൻ ആളാണ് ശ്യാമു, മറക്കാൻ പറ്റൂല ശ്യാമിന. ഹായ് സിലി മോം വ്യൂവേഴ്സ്, ഞാൻ പ്രിയ സേര. പോപ്സ് സുരാജ് പോപ്സ്. ഞങ്ങളെ കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും വിശേഷങ്ങളായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. അതെ അതെ അതെ. അപ്പൊ എന്താണ് വിശേഷങ്ങൾ? ഹലോ, എന്താണ് വിശേഷങ്ങൾ പറ? എങ്ങനെയുണ്ട് സിനിമ കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ എന്ത് പറഞ്ഞു? സിനിമ നമ്മ ഫ്ലൈ മൂഡിലിരിക്കല്ലേ, തകർത്തോണ്ടിരിക്കണം. എല്ലാരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. പോപ്സിന് ഫാൻസ് അസോസിയേഷൻ തുടങ്ങി എന്നൊക്കെ ഞാൻ കേട്ടല്ലോ. അങ്ങനെ ഞാനും കേട്ടു, പക്ഷേ തുടങ്ങിയിട്ടില്ല. സിനിമ കഴിഞ്ഞു, ഇറങ്ങി ആദ്യത്തെ സിനിമയാണ് പോപ്പിന്റെ അല്ലേ? ഇത്രയും നല്ലൊരു ക്യാരക്ടർ കിട്ടിയ അതിന്റെ സന്തോഷത്തിലാണ്. എപ്പോ വിചാരിച്ചിരുന്നോ ഇങ്ങനെ എല്ലാരും ഇത്രയും അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതൊക്കെ? ക്യാരക്ടറിനെ ഇത്രയും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നൊക്കെ വിചാരിച്ചിരുന്നോ? അല്ല, പടം 100% വിജയമായിരിക്കും നമുക്കറിയാം. അതാത്ര ക്രൂ, അങ്ങനത്തെ ക്രൂ ആണ് നമ്മുടെ ടീം. അത്രയും പെർഫെക്റ്റ് ടീമാണ്, കാരണം പടത്തിൽ വിജയം. അപ്പൊ നമ്മുടെ ക്യാരക്ടർ ഇത്രയും ആൾക്കാർ മനസ്സിലേക്ക് ഏറ്റവും നമുക്ക് ഉണ്ടായില്ല. ഞാൻ സത്യം പറഞ്ഞ ഇത്രയും വിചാരിച്ചില്ലായിരുന്നു. കാരണം നമ്മുടെ ആ ഒരു കോമ്പിനേഷൻ വന്ന ആ ഡയലോഗ് ഒക്കെ വന്നപ്പോ ഞാൻ വിചാരിച്ചില്ല ഇത്രയും കയ്യടിയൊക്കെ ഉണ്ടാവും. ഒരുപാട് പേര് വിളിച്ചു തന്നെ, ഒരുപാട് പേര് വിളിച്ചു, ഒരുപാട് പേര് പറഞ്ഞു അടിപൊളി കോമ്പിനേഷൻ ആണ്, ബെസ്റ്റ് കപ്പിളിനുള്ള അവാർഡ് കിട്ടുന്ന. അടിപൊളി, ഒരു നല്ല കംബാക്ക് ആണ്. ഒരു വലിയ ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു 3-4 വർഷം ഞാൻ സിനിമയൊന്നും ചെയ്തില്ല. അപ്പൊ തിരിച്ചു വരികയാണെങ്കിൽ സിനിമ നിർത്തി പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, സിനിമ ചെയ്യണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം. അപ്പൊ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു നല്ലൊരു സിനിമയ്ക്ക് വേണ്ടി. അപ്പൊ മധുവേട്ടന്റെ സിനിമയുടെ ഇങ്ങനെ വർക്ക് നടക്കുന്നുണ്ടെന്നൊക്കെ അറിയാം, മധുവേട്ടനായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോ മധുവേട്ടൻ ഇങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചിട്ട് സിനിമയിൽ ഒരു ക്യാരക്ടർ ഉണ്ട് ചെയ്യോ എന്ന് വെച്ച് എന്നെ ആദ്യം പോപ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. പോപ്സ് ആയിരിക്കും ഫെയർ ആയിട്ട് തന്നെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നെന്താ, അടിപൊളിയാണ് ശ്യാമേട്ടന്റെ സ്ക്രിപ്റ്റ്, മധുവേട്ടന്റെ സിനിമ, എന്തെങ്കിലും നോക്കാനുണ്ടോ നമ്മള്? അതുപോലെ അടിച്ചു പൊളിച്ചൊരു സെറ്റുമാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ ഇതിൽ വേണ്ടേ? അതാണ് ആ സിനിമയുടെ റിസൾട്ട്. എല്ലാരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും സെലിബ്രേറ്റ് ചെയ്ത സിനിമ തന്നെയാണ് കുംബ്ലിംഗ് നൈറ്റ്സ് അല്ലേ. നമ്മളൊക്കെ എന്തോരം അടിച്ചു പൊളിച്ചിട്ടുണ്ട്. അടിപൊളിയായിരുന്നു, ഒരു ടെൻഷനും ഇല്ലായിരുന്നു, ഒരു പേടിയില്ലായിരുന്നു. ഫോക്സിന് അങ്ങനെ എന്തെങ്കിലും ആദ്യമായിട്ട് അഭിനയിക്കുകയാണ് സിനിമയില്, ഇത്രയും നല്ലൊരു ക്യാരക്ടർ ചെയ്യണം, അപ്പൊ ടെൻഷൻ ഉണ്ടായിരുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നു, നമുക്ക് അങ്ങനെയായിരുന്നല്ലോ, ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന നമുക്ക് ആ ഒരു ടെൻഷനും ഇല്ലായിരുന്നു. നമുക്ക് എല്ലാവർക്കും ആ ഒരു കംഫർട്ട്, ഭയങ്കര ഒരു കംഫർട്ട് സോണിലാണ് നമ്മളെയൊക്കെ നിർത്തി. എല്ലാരും ഞാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ടല്ലോ, ഹെൽപ്പ് ചെയ്തിട്ടില്ലേ? അത് ശരിയാണ്, നീയും കുറേ ഹെൽപ്പ് ചെയ്താൽ എനിക്ക് അങ്ങ് ഫ്രീ ആവാൻ പറ്റിയത്. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് എല്ലാരും ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയുന്ന കേൾക്കുമ്പോ. അതുപോലെ തന്നെ വലിയൊരു ഗ്യാപ്പിന് ശേഷം തിരിച്ചു വന്ന സിനിമയാണെന്നുള്ളൊരു ഒരു ഒരു തോട്ട് എന്റെ തലയിലേക്ക് വരുന്നില്ല. കാരണം ഇപ്പോഴും ആ ഒരു സ്ഥാനം ഉണ്ടല്ലോ എന്നുള്ളത് എല്ലാരും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഡബിങ്ങും അഭിനയ ജീവിതവും രണ്ടും ഒരുമിച്ച് തന്നെ ഇനിയും മുമ്പോട്ട് അങ്ങനെ തന്നെ കൊണ്ടുപോകും. പണ്ട് എനിക്ക് തോന്നുന്നത് ഡബിങ് ചെയ്യാൻ കുറച്ച് മടികളുടെ കൂട്ടത്തിലാണ്, കുറച്ച് പണിയാണ്, കുറച്ച് അധികം ഭയങ്കര പാടാണ് ഡബ് ചെയ്യാനായിട്ട്. അപ്പം അഭിനയിക്കുന്ന സമയത്ത് അത്രയും അങ്ങോട്ട് ഡിഫിക്കൽട്ട് അല്ല. എനിക്ക് അഭിനയമായിരുന്നു, അഭിനയമാണ് കൂടുതൽ ഇഷ്ടം ഡബിങ്ങിന്. ഇപ്പൊ എനിക്ക് രണ്ടും ഭയങ്കര ഇഷ്ടം, എനിക്ക് രണ്ടും ചെയ്യണം. രണ്ടും അടിപൊളിയായിട്ട് ഡബിങ്ങും ചെയ്യും. ആ എനിക്ക് ഡബ് ചെയ്യുന്നതിലും ഇഷ്ടം. എനിക്ക് എന്താ പറയുക, ഞാൻ എനിക്ക് തന്നെ ഡബ് ചെയ്യുമ്പോൾ എനിക്ക് സുഖമില്ലാട്ടോ എന്നുള്ളൂ, അങ്ങനെ ഒരു ഫീൽ വരും. വേറെ ആർക്കെങ്കിലും വേണ്ടി ഡബ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് സ്വാതി റെഡിക്കൊക്കെ ഡബ് ചെയ്യുമ്പോണ്ടല്ലോ, ഭയങ്കര ഇഷ്ടമാണ്.
ഞാൻ മറ്റേ നോർത്ത് 24 കാതൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ഡബ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ഇതാണ്, തൃപ്തിയാണ് എനിക്ക്. അതൊക്കെ ഞാൻ ചെയ്യുന്ന 100% തൃപ്തികരമായിട്ട് മാത്രമേ എനിക്കും കൂടി സാറ്റിസ്ഫൈഡ് ആവണം. പിന്നെന്താണ് പോപ്പേ, ഞാനേ ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ ഈ നമ്മുടെ ഈ സിനിമയില് ഞാൻ ഷാമേട്ടിന്റെ അടുത്ത് ചോദിച്ചു, ഷാമേട്ടിന് എന്താണ് അങ്ങനെ ഒരു ഡയലോഗ് ആഡ് ചെയ്തത്? ഏത് ഗ്ലാസ് വെക്ക് വിനായകന്റെ കട്ടുണ്ടെന്ന് എപ്പോഴെങ്കിലും പോപ്സിന്റെ അടുത്ത് ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ വിനായകന്റെ കട്ടുണ്ടെന്ന്? ഞാനല്ലാണ്ട് വിനായകനെ കട്ടുണ്ടെന്ന് നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. നിനക്ക് ചെറിയൊരു വിനായകന്റെ ലുക്ക് ഒക്കെ ഉണ്ടെന്നുള്ളത് അതിന്റെ സന്തോഷത്തിലാണ്. ആ സന്തോഷം കാണാനുണ്ട് കേട്ടോ, ഭയങ്കരായിട്ട് ഭയങ്കര ചേഞ്ച്. ഞാൻ സിനിമയിൽ കണ്ട പോപ്സ് അല്ല ഇപ്പൊ, വലിയ സൂപ്പർ സ്റ്റാർ അങ്ങനത്തെ മൂടൊന്നുമില്ല നമുക്ക്. ഓൾ ദി ബെസ്റ്റ്. പാവത്തെ പോലെ തന്നെയാണ്. വേറെന്താ പോപ്സിനെ ചെയ്ത ക്യാരക്ടറിനോട് ഭയങ്കര തൃപ്തനാണോ? കിട്ടിയ ക്യാരക്ടറിൽ ഭയങ്കര തൃപ്തനാണോ? പിന്നില്ല 100%. ആദ്യം ഈ ക്യാരക്ടറിനെ കുറിച്ച് ശ്യാമേട്ടൻ പറഞ്ഞപ്പോ എന്താണ് പെട്ടെന്ന് മനസ്സിലോട്ട് വന്നത്? ശ്യാം ഇത് പറഞ്ഞപ്പോ ഞാൻ ശ്യാമം മച്ചാൻ, ഇത് ഞാൻ ചെയ്ത് ശരിയാവും മച്ചാൻ എന്നുള്ള സീന. ഞാൻ മച്ചാൻ കുഴപ്പമില്ല, മച്ചാൻ നമ്മ ഉണ്ടല്ലോ നമുക്ക് ചെയ്യാം. അങ്ങനത്തെ മച്ചാൻ മച്ചാൻ തന്നെ സപ്പോർട്ട് ചെയ്തത്. എങ്ങനെയാണ് കുംബ്ലിംഗ് നൈറ്റ്സിലേക്ക് എത്തിയത്? കുംബ്ലിംഗ് നൈറ്റ്സിലേക്ക് എത്തിയത് ഓഡിഷൻ വഴിയാണ് വന്നത്. ഓഡിഷൻ ചെയ്ത് ഫസ്റ്റ് ഓഡിഷൻ ഒക്കെ കുഴപ്പമില്ല, രാജേഷ് നമ്മുടെ JDS പറഞ്ഞ് കുഴപ്പമില്ല, അടിപൊളിയായിട്ടുണ്ട്, എല്ലാവരും ഇഷ്ടപ്പെട്ടു. വിജയ് ഉണ്ട്, വിജയ് പറഞ്ഞ് ഓഫ്സ് ഞാൻ തന്നെ നല്ലോണം ചെയ്തിട്ടുണ്ട്, അപ്പോൾ പറയും വിളിക്കും. അപ്പോൾ അന്നത്തെ കഴിഞ്ഞ് ഫസ്റ്റ് ഡേ കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് തോന്നുന്നു ഒരു പ്രാവശ്യം കൂടി വന്ന ഒരു ഓഡീഷൻ കൂടി ഉണ്ട് ചെയ്ത് നോക്കാന്ന് പറഞ്ഞ് പിന്നെ വന്നിട്ട് ചെയ്തിട്ട് അതൊന്നും രണ്ട് ഓഡീഷനാണ്, മൂന്ന് ഓഡീഷൻ. ലാസ്റ്റ് ഓഡീഷനിൽ നമ്മുടെ ദിലീഷ് ചേട്ടനാണ് നമ്മളെ ഓഡീഷൻ പോത്തേട്ടനാണ് ക്ലാസ് തന്നത്. അത് ഇച്ചിരി പേടിയുണ്ടായിരുന്നു എനിക്ക് നേരത്തെ പോത്തണ്ണ അറിയാറുണ്ട്, വേറെ കുറച്ച് വർക്ക് ചെയ്തിട്ട് എനിക്ക് അറിയാം അങ്ങനെ പുള്ളിയായിട്ട്. അപ്പൊ പോത്തണ്ണ ചെയ്തപ്പോ എനിക്ക് ഇച്ചിരി പേടിയുണ്ടായിരുന്നു, ഇനിയിപ്പോ എങ്ങനെ ചീറ്റി പോയാലോ അത്ര നന്നായിട്ട് വന്നിട്ട് പോയാലോ. പക്ഷെ അത് എന്തായാലും നല്ലോണം ചെയ്യാൻ പറ്റും, അത് കാരണം പടത്തില് ഓക്കെ പിന്നെ ഹാപ്പി മൂഡായിട്ട് പോണല്ലേ. നെക്സ്റ്റ് മൂവി വന്നിട്ടുണ്ട് പറഞ്ഞോ, എന്താണ് ജനമൈത്രി എന്ന് പറഞ്ഞിട്ട് മൂവി, ഫ്രൈഡേ ഫിലിം. ഇനി പോപ്സിനെ കാണാൻ കിട്ടില്ലായിരിക്കും അല്ലേ? അങ്ങനെയൊന്നുമില്ല, നമ്മൾ ഇവിടെ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ, തേവരെ തന്നെ ഉണ്ടല്ലോ. ഫാമിലി എല്ലാവരും ഫാമിലിയൊക്കെ ഭയങ്കര വൈഫിനൊക്കെ ഭയങ്കര ജീവിതത്തിൽ ആദ്യമായിട്ട് നല്ലൊരു സന്തോഷമായ സംഭവം കൊടുത്തല്ലോ പടത്തില്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നമ്മള് അഭിനയിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പോപ്സ് എന്റെ അടുത്ത് പറഞ്ഞു, റിയ എന്റെ റിയൽ ലൈഫിലും ഇങ്ങനെ തന്നെയാണ് എന്റെ അടുത്ത് കഥ പറഞ്ഞിട്ടുണ്ട്. എത്ര നാള് പ്രേമിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്? 6 മാസം. 6 മാസം പേര് മഞ്ജു. രണ്ട് കുട്ടികളുണ്ട്, പെൺകുട്ടികളാണ്. ശ്രീനന്ദ മൂത്തകുടേരി, ശ്രീ ഇളയക്കുടേരി ശ്രീനന്ദ, മൂത്തകുടേരി ശ്രീലക്ഷ്മി. രണ്ടുപേരും കച്ചടിച്ച് പൊളിച്ചാണ്. എന്നെ ഈ പുറത്തുനിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് കേട്ടാ, വിളിച്ചിട്ട് പറയുന്നത് എന്റെ അടുത്ത് എന്നെ കുറിച്ച് പറയുന്നില്ല, കൂടുതൽ പോപ്സിനെ കുറിച്ചാണ് പറയുന്നത്. എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് പോപ്സ് എവിടെ മച്ചാൻ എവിടെയെന്നാണ് എന്റെ അടുത്ത് ചോദിക്കുന്നത്, വിനായകൻ ചേട്ടൻ എവിടെയെന്നൊക്കെ ചോദിക്കുന്നത്. എന്നിട്ട് പോപ്സിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഏതാണ്, പേര് ശരിക്കുള്ള പേര് എന്താണ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ പോപ്സിൻ എന്റെ അടുത്ത് പറഞ്ഞല്ലോ മെസ്സഞ്ചർ ഒന്നും തുറക്കാൻ വയ്യ, മെസ്സഞ്ചറിലൊക്കെ ഭയങ്കര ബഹളം തലക്കിടിയാണ്, സമയമില്ല കൊടുക്കാനായിട്ട് തുറക്കാൻ പറ്റാതെ. ഫേസ്ബുക്ക് പിന്നെ പറയണ്ടാവും 1000 ചില്ലാണ് ഉണ്ടാവുള്ള എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ്, ഇപ്പൊ 1000 കഴിഞ്ഞു. മധുവേട്ടനെ നേരത്തെ അറിയായിരുന്നു? അതോ മധുവേട്ടനെ അല്ല, ഞാൻ ഇവിടെ വന്നിട്ടാണ് പരിചയപ്പെടണം, കുംബ്ലിംഗ് നൈറ്റ്സിൽ വന്നിട്ടാണ് പരിചയപ്പെടണം. അന്നും പരിചയപ്പെടുന്നത് ഡയറക്ടറാന്ന് എനിക്കറിയാൻ പോലെ, പുള്ളി ഒരു മുണ്ട കൊടുത്തിട്ട് അവിടെ കേദാരത്തിൽ സൈഡിൽ കൂടി, അപ്പഴാണ് ശ്യാമ പറയുന്നത് ഇതാണ് നമ്മുടെ ഡയറക്ടർ. അപ്പഴാ നമുക്ക് ഡയറക്ടർ സിമ്പിൾ മനുഷ്യൻ, ഞാൻ ആദ്യമായിട്ടൊരു ഡയറക്ടർ അല്ല, ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു ഡയറക്ടറൊക്കെ ആണ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ. അതിയ ഡയറക്ടർമാരൊന്നും കണ്ടിട്ടില്ല, എന്നാലും ക്യാപ്പ കൊച്ചി ക്ലാസ് ഒക്കെ വെച്ചിരിക്കണ മനുഷ്യൻ. പുള്ളി അങ്ങനെയൊന്നും ഇല്ല, പുള്ളി വർക്ക് ചെയ്ത് എങ്ങനെയുണ്ടായിരുന്നു, എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അതുകൊണ്ട് നമുക്ക് അധികം
പ്രഷറും കാര്യങ്ങളും തരാത്തൊരു മനുഷ്യനാണ്. ഇവിടത്തില് പുള്ളി എന്റെ എനിക്ക് തോന്നുന്നു ശ്യാമാണ് എന്നോട് കൂടുതലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പുള്ളിയാണ് എന്നെ കൂടി കൂടുതലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. മധുവായിട്ട് തന്നെ അധികം വരാറില്ലായിരുന്നു. എന്നാലും വരുന്നത് പറഞ്ഞിട്ടൊക്കെ തന്നിട്ടൊക്കെ ഉണ്ട്. ഇല്ലെന്നല്ല, ഡയലോഗ്സ് ഒക്കെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടോ? അതോ നമ്മള് ശ്യാമേട്ട പറഞ്ഞ പോലെ തന്നെയാണ് ചെയ്തിരിക്കണം? ആഡ് ചെയ്തിന് രണ്ടും സ്ഥലത്തിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. മറ്റേ പുകലത്തരം കാണിക്കല, അതെ അത് കഴിഞ്ഞിട്ടാണ്. പിന്നെ ശ്യാമ പറയാത്ത ഡയലോഗ് പറയുന്നത് ഫസ്റ്റ് നീ വരുവല്ലോ, ഹെൽപ്പ് ചോദിച്ചു വരുവല്ലേ, മറ്റേ ചൂണ്ടിടൻ. അപ്പൊ അവള് ചോദിക്കല്ലേ, കഞ്ചാവ് വലിച്ച് നിൽക്കാം. അതെനിക്ക് അയ്യോ അത് ഷോക്കായി പോയതാണ് കേട്ടോ. ഇങ്ങനെ ഈ ഡയലോഗ് നമ്മൾക്ക് നമ്മളെ അറിഞ്ഞില്ലല്ലോ, അത് കയ്യിൽ നിട്ടതാണല്ലോ. ഞങ്ങൾക്ക് ചിരി വന്നിട്ട് ചിരിക്കാനും പറ്റുന്നില്ല. ശ്യാമേ മധുവട്ടൻ പറഞ്ഞത് അവിടെ വേണ്ട എന്ന് പറയുമ്പോ ശ്യാമു എന്ന് പറഞ്ഞു അല്ല കുഴപ്പമില്ല അത് പറഞ്ഞുകൊണ്ടേ അവിടെ നല്ലതാണെന്ന്. അപ്പൊ അങ്ങനെ നാച്ചുറലായിട്ട് അതെനിക്ക് പോപ്സിന്റെ പൊതുവെ പോപ്സിന്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ് എവിടെ ഗോൾ അടിക്കാൻ കിട്ടും, ഗോൾ ഇല്ലെങ്കിലും ഗോൾ അടിക്കുന്നതാണ്. അതെ അതെ അതെ. ആ ഇതുവരെ അഭിനയിച്ചു നോക്കി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഇതുവരെ അഭിനയിച്ചതിൽ സുമിഷയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇപ്പൊ ഇഷ്ടപ്പെട്ടിരിക്കുന്നത് സുമിഷേനെയാണ്. സുമിഷ കഴിഞ്ഞ എനിക്ക് ടിസേനയാണ് നമ്മുടെ 2020 ക്യാരക്ടർ. എല്ലാ ക്യാരക്ടേഴ്സും ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് തോന്നുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഇപ്പൊ കണ്ടു കഴിഞ്ഞ് ഓടി വന്ന് വർത്താനം പറയുന്നത് സുമിഷയാണ്. ഇത്രയും നാളുകൊണ്ട് അത് ഭയങ്കര ഒരു സന്തോഷം കേട്ടോ. കാരണം ഒരു ക്രൗഡിലോട്ടൊക്കെ ഇറങ്ങുമ്പോഴേ നമ്മള് ഞാൻ പുറത്തൊക്കെ നോർമലി ഇറങ്ങി നടക്കുന്ന ഒരാളാണ്. ആ സമയത്തൊക്കെ ഇറങ്ങി നടക്കുമ്പോ എവിടെയോ കണ്ടിട്ടുണ്ട്, സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് വന്ന് ചോദിക്കും എന്റെ അടുത്ത്. ഇത് നേരെ വന്നിട്ട് കുമ്പളിങ്ങനായിട്ട് കലക്കി കേട്ടോ, കൈയൊക്കെ തന്നെ ശേഖരം. അപ്പൊ എപ്പോഴാണ് നമ്മള് അറിയൊക്കെ അറിയോ, ഇപ്പൊ അറിയണുണ്ട് കേട്ടോ. അത്യാവശ്യം മധുവേട്ടനാണ് വിളിക്കുന്നത്. ഞാന് എന്നെ മധുവേട്ടന്റെ ഇങ്ങനെ വർക്ക് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് മധുവേട്ടനെ ഞാൻ ഇടയ്ക്ക് മെസ്സേജ് അയക്കുമായിരുന്നു, ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞ്. ഞാൻ ഓർത്തില്ല കേട്ടോ ഞാൻ മധുവേട്ടന്റെ സിനിമയിൽ ഉണ്ടാവും. മധുവേട്ടൻ പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ സിനിമ തുടങ്ങുകയാണ്, ഇതിനകത്തൊരു ഒരു വേഷം ഉണ്ടെന്ന് ചെയ്യോ എന്നൊക്കെ ചോദിച്ചു. എന്നൊക്കെ സുമിഷേനെ കുറിച്ച് കുറച്ച് പറഞ്ഞു തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു മധുവേട്ട അതിനെന്താ, ഞാൻ വരാം, ഞാൻ വന്ന് ചെയ്യാം, ധൈര്യമായിട്ട് ഓടി വരാത്ത പറഞ്ഞു ഞാൻ വന്ന് സുമിഷേനെ ആദ്യത്തെ സിനിമയാണ്, എന്നാലും ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ആയിരുന്നു എനിക്കും. എനിക്ക് അതൊന്നും അല്ല, എന്ത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നമുക്ക് ഓരോ വർക്ക് ചെയ്യുമ്പോഴും ഒരു ടെൻഷൻ ഉണ്ടാവും. പക്ഷെ ഈ സെറ്റിൽ വന്നിട്ട് ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല, അത്രയും അടിപൊളി സെറ്റായിരുന്നു. കാരണം ഒന്ന് പരിചയം ഉണ്ട് എല്ലാരെയും, പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത അങ്ങനെയാ കേട്ടോ, ഈ ടീമിന്റെ ഒരു നമുക്ക് ഒരു ടെൻഷനും തരത്തില്ല, അടിപൊളിയായിരുന്നു ഏറ്റവും പ്ലസ്. ശരിക്കും നമുക്ക് ആദ്യമായിട്ട് അല്ലെങ്കിൽ ഇതേ പുതിയ ആളാണ് പഴയ ആളാണ് മാറി നിങ്ങള് പഠിക്ക് അങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്തൊന്നുമില്ല. നമ്മൾ ഉച്ചക്കിരുന്ന് ഫുഡ് എല്ലാരും എന്താ അടിപൊളിയാണ് ഫുഡ് കഴിച്ചോണ്ടിരുന്നു. കുമ്പളങ്ങി നൈറ്റ്സിന്റെ ഫുഡ് കഴിച്ചിട്ട് തന്നെയാണ് എനിക്ക് വണ്ണം കൂടിയിരിക്കുന്നത് കേട്ടോ. എടുത്തെടുത്ത് ഞാൻ പറയുന്നു, ഊന്നി ഊന്നി ഞാൻ പറയുന്നു. പോപ്സും കുറച്ച് വണ്ണം വെച്ച് അങ്ങനെ, പോപ്സ് വന്നപ്പോ ഇങ്ങനെ ഒന്നല്ല ഇരുന്നത്. നല്ലോണം ആദ്യത്തെ പ്രാവശ്യം കാണുമ്പോ പറയുന്നത് ഞാൻ ചോറൊന്നും കഴിക്കില്ല, ചോറൊക്കെ ഫാറ്റാണ്. പിന്നെ പിറ്റേ ദിവസം കാണുന്നത് മറ്റേ പാത്രത്തിൽ ഒരു ലോഡ് ചോറും കുറെ കറിയുമായിട്ട് നല്ല ഫുഡ് കഴിക്കാൻ പറ്റൂ. ഞാൻ കാണുന്നുണ്ടായിരുന്നു കഴിക്കുന്നത്, നല്ല അടിപൊളിയായിട്ട്. അല്ല എല്ലാരും അതെ കേട്ടോ, നമ്മുടെ ക്രൂ എല്ലാവർക്കും വീട്ടിലായിട്ട് മമ്മി ചേട്ടനുമാണ് ഇപ്പൊ ഉള്ളത്, കൊച്ചിയിലുള്ളത്. ഹസ്ബൻഡ് പുറത്താണ് അബുദാബിയിലാണ്. എല്ലാരും നല്ല അടിപൊളി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സിനിമ ചെയ്ത അല്ലെങ്കിൽ ചെയ്യില്ലല്ലോ, അല്ലെങ്കിൽ തിരിച്ചു വരില്ലല്ലോ. എല്ലാരും ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇതുവരെ കിട്ടിയിരിക്കുന്ന സിനിമകൾ പോലെയല്ല ഇതിനൊരു പ്രത്യേക കുമ്പളങ്ങി നൈറ്റ്സ് ഒരു പ്രത്യേക ഹൈപ്പാണ് കിട്ടിയത്. വേറെ മൂവിയല്ലോ ഇതുവരെ ആരൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല, വരും ഇൻഷാല്ലാ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നല്ല നല്ല സിനിമകൾ കുമ്പളങ്ങി നൈറ്റ്സ് പോലെ നല്ല സിനിമകൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അന്ന് ആദ്യത്തെ ദിവസേ നമ്മള് വരാപ്പുഴയിൽ സിനിമ കാണാൻ പോയിട്ട് പോപ്സ് നമ്മളൊക്കെ അത്യാവശ്യം കുറച്ച് നേരം സിനിമ കഴിഞ്ഞ് ഇറങ്ങി അവിടെ മീഡിയ ഉണ്ടായിരുന്നു, എല്ലാവരോടും സംസാരിച്ചു. പോപ്സ് സൈഡിൽ കൂടി ഇറങ്ങി ഓടുന്ന വേഗം പെട്ടെന്ന് ഇങ്ങോട്ട് പോയി, ആൾക്ക് അധികം മീഡിയയിലൊന്നും നിന്നില്ല. അതെന്താണ് അങ്ങനെ? ഞാൻ മീഡിയയിൽ പടം കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുന്നത് തന്നെ നമ്മൾ സാധാരണ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു പടം കാണാൻ പോയി ആ മൂഡിലാണല്ലോ പോയി കാണുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ നമ്മ അഭിനയിച്ചിരുന്ന പടവും കൂടി ആയതുകൊണ്ട്
പടം എഴുന്നേറ്റ് കണ്ട് ചാടി എഴുന്നേറ്റിക്കണെ, ചാടി എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ തന്നെ കുറച്ച് പിള്ളേരെ വന്ന് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ അങ്ങനെ മതിമറന്ന് നിൽക്കുമ്പോഴാണ് പിന്നെ ഓർമ്മ വന്നത്, ഭാര്യയും പിള്ളേര് അവരെ മറന്ന് വന്ന മറന്ന് ഞാൻ പിന്നെ അവരെ തപ്പി നടപ്പായിരുന്നു. പിന്നെ അവരെ തപ്പി നടന്ന കുറച്ചേരം അവർ ചാനലുകാരൊക്കെ ഒന്ന് ചോദിച്ചു, ഞാൻ അങ്ങനെ അവർക്ക് മറുപടി ഒക്കെ കൊടുത്ത് നേരെ അവിടെ നിന്ന് പയ്യെ എസ്കേപ്പ് ആയി. കാരണം വേഗം ഞാൻ കാണുന്നതാണ് പോപ്സ് വേഗം ഇറങ്ങി ഓടുന്നതാണ്. അതെ, അത് പിള്ളേരെ കാണാതെ ഓടിയതാൻ. അല്ലാതെ ബൈക്കിലിരുന്ന് പിള്ളേരെ ഫ്രണ്ട് ചെയ്ത് എന്റെ അടുത്ത് പോവാണേ എന്ന് പറഞ്ഞ് പോകുന്ന മാത്രമേ കണ്ടുള്ളൂ. അന്ന് സിനിമ കഴിഞ്ഞ് ഇറങ്ങിയപ്പോ എന്തായിരുന്നു ഫീൽ? എന്തായിരുന്നു ആദ്യമായിട്ട് ഓൺ സ്ക്രീൻ ആ പോപ്സിന്റെ നമ്മുടെ ഡയലോഗും കാര്യങ്ങളൊക്കെ കൈയടിയും പണ്ടാണ് എല്ലാം വീണാക്കണ നമുക്ക് ആകെ ഒരു ഇതായിരുന്നു. എന്ത് കൈയടിയായിരുന്നു, നല്ല കൈയടി കൈയടിച്ചോണ്ടിരിക്കുക. അത് രണ്ടാമതും മൂന്നാമതും നാലാമതും പോയി കാണുന്നവരൊക്കെ കൈയടി. നമ്മുടെ കൂട്ടുകാരും പടം കണ്ടിട്ട് ആ കൈയടി സീൻ മാത്രം എടുത്തിട്ട് തന്നേക്കണം. എനിക്ക് കുറെ പേരെടുത്ത് കഴിച്ചായിരുന്നു കൈയടി സീൻ മാത്രം കണ്ടതിന്റെ പടത്തിൽ. ചേട്ടന്റെ ക്ലാസ് എന്ന് വെച്ചാൽ പുറത്തേക്ക് ഇറങ്ങിയപ്പനം വരും. അതാ ഇന്ന് ഫോട്ടോ എടുക്കും. ഇന്നലെ എന്റെ അമ്മൂമ്മക്ക് സൂല ഞാൻ രണ്ട് മെഡിസിൻ മേടിക്കാൻ വേണ്ടി പുറത്ത് വരിക, മെഡിക്കൽ ഷോപ്പിൽ പോയി പള്ളിമുക്കില്. അപ്പൊ അവിടുത്തെ രണ്ട് ലേഡി അവിടെ രണ്ട് ലേഡികൾ വന്നിട്ട് ലേഡീസ് വന്നിട്ട് ചേട്ടാ കുമ്പളങ്ങി നൈസില്. അപ്പൊ മെഡിക്കൽ ഷോപ്പ് വരെ വായം പൊളിച്ച് കേട്ടോ നമ്മളൊക്കെ ഇവന്മാരുടെ ഇങ്ങനെ പെണ്ണ ചേട്ടാ കുമ്പളങ്ങി നൈസിലല്ലേ. അപ്പൊ അതെ, അപ്പൊ പട പൊളിച്ചിട്ടുള്ള അടിത്തകർത്തേ അങ്ങനെ ആക്കി ശ്യാമൂടി. അതെ, ബിഗ് സാ നമ്മടെ മെയിൻ ആളാണ് ശ്യാമു, മറക്കാൻ പറ്റൂല ശ്യാമിന. ഒരുപാട് 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 സിനിമകൾ കിട്ടട്ടെ പോപ്സിന്. ഇനിയും 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 ഹൈറ്റിലേക്ക് നമ്മള് അടുത്തോളത്തിലും പേരാട്ടെ സുമിച്ചുണ്ടല്ലോ. എന്തായാലും കുമ്പളങ്ങി നൈറ്റ്സ് പോയി കാണുക, ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാരും കയ്യിലെടുത്തിരിക്കുകയാണ് സിനിമേനെ. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പോയി കാണണം, തിയേറ്ററിൽ തന്നെ പോയി കാണണ്ട. ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ്, കള്ളല്ലൊന്നും പോയി പെടല്ലാരും. അതെ, ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ്, ഒരു ടീം വർക്കാണ്. എല്ലാരും സെലിബ്രേറ്റ് ചെയ്തൊരു സിനിമയാണ്. ഒരേ സമയത്ത് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സിനിമയാണ്. എല്ലാരും ഇപ്പൊ പോയി കാണണം, കാണാത്തവരുണ്ടെങ്കിൽ കാണുക, കണ്ടവരുണ്ടെങ്കിൽ വീണ്ടും കണ്ടുകൊണ്ടേ ഇരിക്കുക. കണ്ടുകൊണ്ടിരിക്കുക അല്ലേ, കണ്ടുകൊണ്ടേ അതുപോലെ ഞങ്ങളെയും വിജയിപ്പിക്കാം.